നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. തരൂർ വിഷയം പാർട്ടിയിൽ ആളിപ്പടരുകയാണ്. പലരും തരൂരിനെ മാറ്റി നിർത്തുമ്പോഴും പാർട്ടിയിലെ ചില പ്രബലർ ഒപ്പം തന്നെയുണ്ട്. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ടത് മാത്രമാണ് ശശി തരൂരിനെതിരെ വലിയൊരു വിഭാഗം രംഗത്തെത്തുന്നത്. എന്നാൽ യുവ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ നല്ല രീതിയിൽ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തരൂരിന്റെ മലബാർ പര്യടനത്തിൽ മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചത്. പല മുതിർന്ന നേതാക്കളും ശശി തരൂരിന് വേണ്ടി വാദിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു കെ മുരളീധരൻ. മുരളീധരൻ നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒരു നേതാവിനെയും ആരും ഭയപ്പെടണ്ട, ഏത് കുപ്പായം തയ്പ്പിക്കാനും 4 വർഷം സമയമുണ്ട്, ഇപ്പോഴേ ആരും ഒന്ന് തയ്പ്പിക്കേണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തരൂർ വിവാദത്തിന് പിന്നിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ചവരാകാമെന്ന് കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഒരു നേതാവിനെയും ഭയപ്പെടേണ്ടെന്നും എല്ലാ നേതാക്കൾക്കും പാർട്ടിയിൽ ഇടമുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ആരും കാരണക്കാരാകരുത്, ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. വി സതീശൻ തരൂരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പരസ്യ പ്രസ്താവന KPCC അധ്യക്ഷൻ വിലക്കിയിട്ടുള്ളതിനാൽ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. മദ്യവില വർദ്ധിപ്പിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ട്. CPMഉം മദ്യക്കമ്പനികളും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് വില കൂട്ടിയത്. ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് നികുതി ഒഴിവാക്കിയതിന്റെ നേട്ടം വൻകിട മദ്യനിർമ്മാതാക്കൾക്കാണ്, ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം മലബാറിലെ ജില്ലകളിൽ 3 ദിവസത്തെ സന്ദർശനത്തിൽ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും വിഭാഗീയത ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തരൂർ ആരെയും വിമർശിച്ചിട്ടില്ല, ആളുകളെ വില കുറച്ച് കണ്ടാൽ കഴിഞ്ഞ ദിവസം മെസ്സിക്ക് സംഭവിച്ചു പറ്റുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. സൗദിയെ വില കുറച്ച് കണ്ട മെസ്സിക്ക് ഇന്നലെ തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. കോഴിക്കോട്ടെ പരിപാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് MK രാഘവൻ MPക്ക് ആവശ്യപ്പെടാം. അതിൽ തീരുമാനമെടുക്കേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. അത് അന്വേഷിക്കണമെന്ന ആവശ്യം എനിക്കില്ല, കാരണം എനിക്കെല്ലാം അറിയാം. പാർട്ടിയിൽ എല്ലാവർക്കും അവരുടേതായ റോളുണ്ടെന്നും കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചു. നയതന്ത്ര രംഗത്ത് പരിചയമുള്ളവർ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ട്, അല്ലാതെ ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് വന്നവർ മാത്രമല്ല സ്ഥാനങ്ങളിലെത്തുന്നത്. അതിന് എല്ലാ കാലത്തും പ്രാധാന്യമുണ്ട്. ശശി തരൂർ നല്ല MPയാണ്, അദ്ദേഹത്തെ താനും വിമർശിച്ചിട്ടുണ്ട്. ആ വേളയിൽ പോലും അദ്ദേഹം നല്ല MPയായിരുന്നു. അദ്ദേഹം നല്ല MPയല്ലെന്ന് പറയുന്നത് എതിരാളികൾക്ക് വടി കൊടുക്കുന്ന പരിപാടിയാണ്. 1.5 വർഷം കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.